ചെറിയ ഒരു കുന്ന്, അതിന്റെ നെറുകയിൽ ഒരു 21 സെന്റിന്റെ പ്ലോട്ട്. ഈ തൊടി നിറയെ നാടനും മറുനാടനുമായ സസ്യാലാദികളാണ്. അവയ്ക്കിടയിൽ കാലിക ശൈലിയുടെയും കേരള മാതൃകയുടെയും മിശ്രണത്തിൽ ഒരു ഇരുനില വീട്. ചുറ്റുമുള്ള പച്ചപ്പിന്റെ കാഴ്ചകൾക്കൊപ്പം വീട്ടകവും പച്ചത്തുരുത്തിന്റെ കുളിരും തെന്നലും നിറയുന്നതാണ് ഈ വീടിനെ വിശേഷപ്പെട്ടതാക്കുന്നത്. പാർപ്പിടത്തിന്റെ അകത്തും പുറത്തും പരമാവധി ഗ്രീനറികൾ നിറച്ചാണ് വീടിന്റെ സാക്ഷാത്കാരം. തൊടിയും കുളവും അതിലൊരു വീടും സംഗമിക്കുന്ന പരമ്പരാഗത ഗൃഹശൈലിയുടെ നൂതന ആവിഷ്കാരമാണ് ഈ വീടും ഇതിന്റെ പരിസരവും. ഷെരീഫ് അരിക്കനും കുടുംബത്തിനുമായി കൊളപ്പുറത്താണ് ഈ വീട് ഒരുക്കിയിരിക്കുന്നത്. 6047 ചതുരശ്രയുടെ വിസ്തീർണത്തിലാണ് വീട്ടിലെ സൗകര്യങ്ങൾ. ഹണികോംബ് ആർക്കിടെക്ട്സ് കോഴിക്കോട് സാരഥികളായ ദിവിനും ഫായിസും ചേർന്നാണ് വീടിന്റെ രൂപകൽപ്പനയും സാക്ഷാത്കാരവും നിർവഹിച്ചത്. കാറ്റും വെളിച്ചവും കയറുന്ന 5 കിടപ്പുമുറികൾ, ഒരെണ്ണത്തിൽ സ്യൂട്ട് റൂം സൗകര്യങ്ങൾ ഉണ്ടാവണം, വിശാലമായിരിക്കണം, ക്വാളിറ്റി സാമഗ്രികൾ ഉപയോഗിക്കണം എന്നിങ്ങനെയായിരുന്നു വീട്ടുകാരുടെ ഭവന സങ്കല്പം. ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്ന സംരചനയും അകത്തും പുറത്തും പരമാവധി ഗ്രീനറിയും നൽകിയാണ് വീട് പൂർത്തീകരിച്ചത്. ലാട്രേറ്റ് കൊണ്ടാണ് ചുറ്റുമതിൽ, ഗ്രീനറി കൊണ്ട് മറ്റൊരു ചുറ്റുമതിലും ഒരുക്കിയിട്ടുണ്ട്. ഫൗണ്ടർ മാക്സും MSM കൊണ്ടാണ് ഗേറ്റ്. മുറ്റത്ത് താന്തൂർ സ്റ്റോൺ പാകിയിട്ടുണ്ട്. ഫ്ലാറ്റ് സ്ലോഫ് പാറ്റേണിലാണ് റൂഫ്. മേൽക്കൂരയിൽ ഇറക്കുമതി ചെയ്ത ക്ലേട്ടയിലാണ്. മെറ്റാലിക് ഗ്രേ നിറമാണ് ഇതിൽ. ഭിത്തി അലങ്കരിക്കുന്നത് ഫൗണ്ടർ മാക്സും രാജസ്ഥാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ആഗ്ര റെഡ് നാച്ചുറൽ സ്റ്റോണുമാണ്. ബാൽക്കണിക്ക് മുകളിൽ MS പ്ലേറ്റും ഗ്ലാസും കൊണ്ടാണ് കനോപ്പി തീർത്തത്. ഗാർഡന്റെ ഭാഗമായി ഒരു ഗസിബോയും ഒരുക്കിയിട്ടുണ്ട്. MSലുള്ളതാണ് ഗസിബോ. കാർ പോർഷ്, സിറ്റ്ഔട്ട്, ഫോയർ, ഡൈനിങ്, സ്റ്റഡി സ്പേസ്, ലിവിംഗ്, ഫാമിലി ലിവിംഗ്, പ്രെയർ റൂം, കിച്ചൺ, വർക്ക് ഏരിയ, ഗ്രീൻ കോർട്ട്, അപ്പർ ലിവിംഗ്, 5 കിടപ്പുമുറികൾ, സ്വിമ്മിംഗ് പൂൾ, ഡെക്ക് കവേർഡ് ടെറസ്, ഓപ്പൺ ടെറസ് എന്നിവയാണ് ഇന്റീരിയറിലെ സൗകര്യങ്ങൾ. ഇറ്റാലിയൻ മാർബിൾ പുതച്ച ഫ്ലോർ ആണ് പൂമുഖം മുതൽക്കേ. ഇടങ്ങളുടെ സവിശേഷതയ്ക്ക് അനുസരിച്ച് ചിലയിടങ്ങളിൽ ടൈലും ഇന്ത്യൻ മാർബിളും ഉപയോഗിച്ചിട്ടുണ്ട്. സിറ്റൗട്ട് മുതൽ തന്നെ ഫോൾസ് സീലിംഗ് ചെയ്തിട്ടുണ്ട്. തേക്കിലും ഈട്ടിയിലുമാണ് വീട്ടിലെ വാതിലും ജനലുകളും ഒക്കെ തയ്യാറാക്കിയത്. ഇന്റീരിയർ സ്പേസുകൾ വേർതിരിക്കുന്നതിന് ഫ്ലോർ ലെവൽ ഏറ്റക്കുറച്ചിലുകൾ വരുത്തിയിട്ടുണ്ട്. ഗ്രീൻ സ്പേസിലേക്ക് കാഴ്ച ലഭിക്കത്തക്ക വിധത്തിലാണ് മുറികളുടെ സ്ഥാനം. പബ്ലിക് പ്രൈവറ്റ് സമീപനത്തിലാണ് അകത്തളം. ഇന്റീരിയർ തണുപ്പിക്കുന്നതും പ്രകാശം വിതരണം ചെയ്യുന്നതിനും നടുമുറ്റത്തിനാണ് മുഖ്യ പങ്ക്. കോർട്ടിന് മുകളിൽ ബ്രിഡ്ജ് തീർത്താണ് ഡൈനിങ്ങും കിച്ചണുമായി ബന്ധിപ്പിക്കുന്നത്. പ്രത്യേകം പ്ലാന്റർ ബോക്സ് ക്രമീകരിച്ച് ഇടനാഴിയിലും പൊതു ഇടങ്ങളിലും ഗ്രീൻ സ്പേസ് നൽകിയിട്ടുണ്ട്. സ്കൈലൈറ്റ് നൽകി സൂര്യപ്രകാശം എത്തിക്കുന്നതിൽ ചെടികൾക്ക് വീടിന് പുറത്തു കൊണ്ടുപോയി മെയിന്റനൻസ് നൽകേണ്ട കാര്യമില്ല. ആധുനിക ഇരിപ്പിട സംവിധാനവും സീലിംഗിൽ നിന്നാരംഭിക്കുന്ന കർട്ടനും പ്ലൈവുഡ് വെനീർ ജിപ്സം കോമ്പിനേഷനിലുള്ള ഫോൾസ് സീലിംഗുമാണ് സ്വീകരണ മുറിയുടെ അലങ്കാരങ്ങൾ. ഫാമിലി ലിവിംഗിൽ തന്നെയാണ് വിനോദ സൗകര്യങ്ങളും. പ്ലൈവുഡ് വെനീർ വാൾ പാനലിംഗും വോൾ ആർട്ടും ഫാമിലി ലിവിംഗ് സുന്ദരമാക്കുന്നു. ഡൈനിങ് വിശാലമാണ്. 10 പേർക്കിരുന്ന് ഊണ് കഴിക്കാവുന്നത്ര വിശാലമാണ് ഡൈനിങ് ടേബിൾ. ഇറ്റാലിയൻ മാർബിൾ കൊണ്ടാണ് ടേബിൾ ടോപ്പ്. വോൾ പേപ്പർ, ഫോൾസ് സീലിംഗ്, കർട്ടൻ, CNC ജാളി പാർട്ടീഷൻ എന്നിവയാണ് ഡൈനിങ്ങിലെ അലങ്കാരം. ഡൈനിങ്ങിനോട് ചേർന്നാണ് സ്റ്റഡി സ്പേസ്. ഡൈനിങ്ങിൽ നിന്ന് വുഡൻ ബ്രിഡ്ജ് വഴി വേണം കിച്ചണിലെത്താൻ. പ്ലൈവുഡ് മൈക്ക കൊണ്ടാണ് കിച്ചൺ കബോർഡ്. നാനോ വൈറ്റ് കൊണ്ടാണ് കുക്ക് ടോപ്പ്. ഫാമിലി ഡെൻ സൗകര്യത്തോടെ ഒരു പാൻട്രിയും ഇവിടെയുണ്ട്. ട്രെഡിൽ വുഡും റൈസർ മാർബിളും കൊണ്ട് ഫിനിഷ് ചെയ്താണ് ഗോവണി. വുഡും ഗ്ലാസും കൊണ്ടാണ് റെയിൽ. ഗ്രൗണ്ട് ഫ്ലോറിലാണ് പ്രെയർ റൂം. ഫർണിച്ചർ ഒന്നുമില്ല ഇവിടെ. ആവശ്യമെങ്കിൽ ഒരു മജ്ലിസായിട്ടും ഉപയോഗിക്കാനുള്ള ക്രമീകരണം ഇവിടെയുണ്ട്. ബാത്ത് അറ്റാച്ചഡ് സൗകര്യത്തോടു കൂടിയ 5 കിടപ്പുമുറികളാണ് ഇവിടെയുള്ളത്. മാസ്റ്റർ ബെഡ്റൂം സ്യൂട്ട് റൂം സൗകര്യത്തോടെയാണ്. ഹെഡ്ബോർഡിന് കുഷൻ പാനലിംഗ് ആണ്. സിമെന്റ് ഫിനിഷ്ഡ് മൈക്ക് കൊണ്ടാണ് ഒരു ചുമർ ഒരുക്കിയത്. സീറ്റിംഗ് സംവിധാനങ്ങളുമുണ്ട് സ്യൂട്ട് റൂമിൽ. ടെറസിലാണ് പൂക്കളും ഡെക്കും ബാൽക്കണിയും. ഈ ഭാഗം സ്റ്റീൽ, ഗ്ലാസ് എന്നിവ കൊണ്ട് കനോപ്പി ചെയ്തിട്ടുണ്ട്. ഫൗണ്ടർ മാക്സും ആഗ്ര സ്റ്റോണും കൊണ്ടുള്ള വീടിന്റെ ഫീച്ചർ വാൾ പൂളിന് പ്രൈവസിയും നൽകുന്നുണ്ട്. കുളവും തൊടിയും വീടും സംഗമിക്കുന്ന പരമ്പരാഗത ജീവിതശൈലിയുടെ ഒരു ഏറ്റവും പുതിയ വ്യാഖ്യാനമാണ് ഈ വീടും ഇതിന്റെ ചുറ്റുപാടും.